ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കൊടംപുളി ഇട്ട് നല്ല പച്ച സ്രാവ് കറി വെക്കാൻ. തേങ്ങ ഒക്കെ കുത്തിയിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയ സ്രാവ്, പച്ച സ്രാവ് കഷ്ണങ്ങളൊക്കെ. ഇത് ഫിഷ് കറി വെക്കുന്ന മസാല. ഇത് തേങ്ങാക്കൊത്ത്. തേങ്ങ കൊത്തിയിട്ട് സാധാരണ പച്ചമീൻ കറി വെക്കാറില്ല. ഉണക്ക മീനല്ലേ, ഉണക്ക സ്രാവ തേങ്ങ കൊത്തിയിട്ട് കറി വെക്കുന്നത്. ഇത് ഞങ്ങൾ പച്ച സ്രാവ തേങ്ങ കൊത്തിയിട്ട് കറി വെക്കുക. ഇത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മാലിമുളക്, പച്ചമുളക്, വെള്ള വെള്ളക്കാന്താരി, മാലിമുളക്, മല്ലിയില, സർവ്വസൂന്തി ഇല. നല്ല ഉളുമ്പ് മണമൊന്നും വരികയില്ല, നല്ല മണം വരുവേ, നല്ല ടേസ്റ്റും. സർവ്വസൂന്തി ഇല, നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. കറി വെച്ച് കഴിഞ്ഞ് വാങ്ങാറാകുമ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. വറുത്തതിൻ്റെ അകത്ത് അരപ്പൊക്കെ ചേർക്കുമ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. ഇത് കൊടംപുളി, കൊടംപുളി ഇട്ട നല്ല സ്രാവ് കറി വെക്കാൻ. തേങ്ങയൊക്കെ കുത്തിയിട്ട് കേട്ടോ, പച്ച സ്രാവ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് കണ്ടോ. ഒരു കിലോ പച്ച സ്രാവ് വറക്കും കറി വെക്കാം. വറക്കാൻ അരപ്പിൻ്റെ കൂടെ ഞങ്ങൾ പെരിഞ്ചീരക കൂടെ ചേർക്കും, മല്ലിപ്പൊടിയും പെരിഞ്ചീരവും. വറുക്കാൻ ഉള്ളതെല്ലാം ചേർത്ത് ഉപ്പുമൊക്കെ കൂട്ടി ചേർത്ത് നാരങ്ങയും പിഴിഞ്ഞ് വെച്ച് മാറ്റി വെക്കാം. എല്ലാം ചേർത്ത് കേട്ടോ വറുക്കാൻ. ഇച്ചിരി കഴിഞ്ഞിട്ട് വറുത്താൽ മതിയേ. പെരിഞ്ചീരകവും കരിയാപ്പിലും ഉള്ളിൻ ചീരവും ഒക്കെ ഇട്ട് ഇനി നമുക്ക് ചാറ് കറിക്കുള്ള നോക്കാം. കടുക് വറുക്കാം, തേങ്ങാക്കൊത്ത് ഇടുക, ഉലുവ ഇടുക. കടുക് ഇട്ട് കഴിഞ്ഞ് ഉലുവ ഇടുക, മഞ്ഞപ്പൊടി ഇട്ടുക, തേങ്ങാക്കൊത്തിടുക. എല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് മാലിമുളക് ഇടുക, കീറി ഇട്ട് വെക്കുക. അപ്പം വേണ്ടിയവർക്ക് കപ്പയ്ക്ക് കൂട്ടാം, കടിച്ച് കൂട്ടാം, അല്ലാത്തവർക്ക് എടുത്ത് കളയാം. അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയാൽ, ഇവിടെ കൃഷി ചെയ്തായതുകൊണ്ട് ഞെടുപ്പൊന്നും കളഞ്ഞില്ല. ഞെടുപ്പ് വേണ്ടിയവരെയൊക്കെ എടുത്ത് കളയാം. കണ്ടോ കൊടംപുളി ഇട്ട് വെച്ചേക്കുന്ന്. തിളപ്പിക്കാൻ നേരത്ത് കൊടംപുളി ഇട്ടാൽ മതി. ഇനി അത് മൂടി വെക്കാം കറിക്കുള്ള. ഇനി വറുക്കാനുള്ള നോക്കാം. വറുക്കാൻ എണ്ണ ഒഴിച്ചു. ഈ കരിയാപ്പില ഇടാവേ ആദ്യമേ. കരിയാപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വറുക്കാൻ ഇടാം. ഈ ചട്ടുകവും വെച്ച്, സ്പൂൺ വെച്ചും രണ്ടും വെച്ച് മറിച്ചിടണം. അല്ലെങ്കിൽ ഇല്ലേ പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചട്ടുകും സ്പൂണും വെച്ച് മറിച്ചിടുക. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക കറി വേറാമ്പഴ്. കൊടംപുളി ഇട്ട് നല്ല സ്രാവ് കറി, തേങ്ങാ കൊത്തിയൊക്കെ ഇട്ട്, ഇഞ്ചിയൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇട്ട്. കറി വേറാകുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയുടെ ഒഴിക്കുക. വാങ്ങാറാകുമ്പത്തേന് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, നല്ല ടേസ്റ്റ്. സാറല്ല സവോള അരിഞ്ഞ മീൻ വറുത്തും കൂട്ടി അങ്ങ് കഴിക്കാൻ ചോറുണ്ണ. കപ്പയ്ക്ക് കൂട്ടാന്നതുകൊണ്ട് ഇച്ചിരി ചാറ് കൂട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. പച്ച സ്രാവ് അല്ല, കൊടംപുളി ഇട്ട് വെച്ച പച്ച സ്രാവ് കറി.
മീൻ വറുത്ത സ്രാവ് മീൻ വറുത്ത് പെരിഞ്ചീരകം ഇട്ട് വറുക്കുകയാണ്, നല്ല ടേസ്റ്റ് വരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.